നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം അഥവാ CGHS കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് CGHS അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ഡി വിനോദ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, ഈ സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം അല്ലെങ്കിൽ CGHS എന്ന് പറയുന്നത് അതെന്താണ്? സെൻട്രൽ ഗവൺമെൻറ് ഉള്ള ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും തന്നെ ഉള്ള ഒരു ഫെസിലിറ്റി തന്നെയാണ്. അതെ, ഈ കേന്ദ്ര സർക്കാർ ആരോഗ്യ പദ്ധതി എന്ന് ഉദ്ദേശിക്കുന്ന CGHS ഈ കേന്ദ്ര സർക്കാർ ജോലിക്കാർക്ക് അവരുടെ ഡിപെൻഡൻസ് അതേപോലെ റിട്ടയർ ചെയ്ത പെൻഷൻ സർക്കാർ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത അവരുടെ ഡിപെൻഡൻസിനും വേണ്ടി നൽകുന്ന ഒരു മെഡിക്കൽ ഫെസിലിറ്റിയാണ് സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം അഥവാ കേന്ദ്ര ആരോഗ്യ. യഥാർത്ഥത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഉള്ളൂ അതോ ബാക്കി നമുക്കറിയാം ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് MPമാരുണ്ട്, ഇവർക്കൊക്കെ ഇത് ഈ ഫെസിലിറ്റി കിട്ടും? ഇത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ ജോലിക്കാർക്ക് പിന്നെ ആ റിട്ടയർ ചെയ്ത ആൾക്കാർക്ക്, അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഈ സിറ്റിംഗ് ആൻഡ് ഈ എക്സ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് നമ്മുടെ MPമാർ, ആ ഈ എക്സ് മെമ്പേഴ്സിനുണ്ട്, ഇപ്പോഴത്തെ സിറ്റിംഗ് ആൾക്കാർക്കുണ്ട്, അതേപോലെ എക്സ് ഗവർണേഴ്സ്, ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ്, ഫ്രീഡം ഫൈറ്റേഴ്സ്. ഫ്രീഡം ഫൈറ്റേഴ്സ് ഒരു നല്ല സൈസബിൾ നമ്പർ, ഡിപ്പെൻഡൻസ് ഇപ്പോഴും ഉണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികൾ കുറവാണെങ്കിലും ഡിപ്പെൻഡൻസ് ഇപ്പോഴും ധാരാളമായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വിരമിച്ച വൈസ് പ്രസിഡൻറ്റുകൾ, പിന്നെ അതേപോലെ സിറ്റിംഗ് എക്സ് ജഡ്ജസ്, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, ഇവർക്കെല്ലാം നമ്മൾ ഈ CGHS ഫെസിലിറ്റീസ് കൊടുക്കുന്നു. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ കേരളത്തിൽ ഏതൊക്കെ സ്ഥലത്ത് ഇതിൻ്റെ ഓപ്പറേഷൻ? ഇത് CGHS ആദ്യമായിട്ട് തുടങ്ങി 1954 ഡൽഹിയിൽ മാത്രമായിട്ട് തുടങ്ങിയ ഒരു സംവിധാനമാണിത്. അത് ക്രമേണ എല്ലാ സംസ്ഥാനങ്ങളിലും, ചില സംസ്ഥാനങ്ങളിൽ 2-3 സ്ഥലങ്ങളിൽ CGHS ഉണ്ട്. കേരളത്തിൽ നമ്മൾ CGHS സ്റ്റാർട്ട് ചെയ്ത 1996 അന്ന് തുടങ്ങുമ്പോൾ ഒരു ഡിസ്പെൻസറിയായിട്ട് തുടങ്ങിയ CGHS തിരുവനന്തപുരം ഇപ്പോൾ 3 അലോപ്പതി ഡിസ്പെൻസറി, 1 ആയുർവേദ ഡിസ്പെൻസറി, 1 ഹോമിയോ ഡിസ്പെൻസറി എന്ന നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, നമ്മളിപ്പോൾ ഒരു ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഒരാൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടുന്നു, അപ്പോൾ അയാൾക്ക് ഈ CGHS കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതി പ്രകാരം അയാളുടെ ഡിപ്പെൻഡൻ്റ് ആയ ആർക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ ഫെസിലിറ്റിക്ക് നമുക്കുള്ള ഒരു ആനുകൂല്യം ലഭിക്കും? ഇത് ഈ വർക്ക് ചെയ്യുന്നയാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവരുടെ കുട്ടികൾ, അതേപോലെ പേരൻസിന്, ഇപ്പം വർക്ക് ചെയ്യുന്ന ജീവനക്കാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും, ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യുന്ന സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്ഷനുണ്ട്, ഇതർ ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെയോ ഇതിലേക്ക് ചേർക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ 25 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് അവർക്ക് ജോലി ലഭിക്കുന്നത് വരെയോ അല്ലെങ്കിൽ 25 പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ആ നിബന്ധനയില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ ജോലി ലഭിക്കുന്നത് വരെയോ അല്ലെങ്കിൽ വിവാഹം കഴിയുന്നത് വരെയോ. തീർച്ചയായിട്ടും 25 വയസ്സെന്നുള്ള ലിമിറ്റ് പെൺകുട്ടികൾക്ക്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി ഉദ്യോഗസ്ഥനുണ്ടായ ഒരു വ്യക്തിയുടെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിക്കോ ചിലപ്പോൾ ഏതെങ്കിലും അംഗവൈകല്യമോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് ഡിസോർഡേഴ്സോ പോളിയോ ഒക്കെ അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അത് നമ്മൾ ഈ ഡിപ്പെൻഡൻ്റ് എന്നുള്ള ക്രൈറ്റീരിയ വരുന്നതിൽ ഈ പറഞ്ഞ സഹോദരന്മാരോ സഹോദരിമാരോ അതേപോലെ ഈ വിധവകളായ സഹോദരിമാരോ അവരെല്ലാം നമുക്കിതിനകത്ത് ചേർക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു പേയ്മെൻറ്റ്, അതായത് നമ്മൾ മുൻകൂട്ടി പൈസ അടച്ച് ഒരു ഇൻഷുറൻസ് പോലെ പൈസ അടച്ച് ലഭിക്കുന്ന ഒരു സൗകര്യമാണ് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ CGHS എന്ന് പറയുന്ന ഒരു ആരോഗ്യ പദ്ധതി. തീർച്ചയായിട്ടും, പക്ഷേ ഇതിന് ഈ പറഞ്ഞ രീതിയിൽ വലിയൊരു സംഖ്യ ഗവൺമെൻറ് ഈടാക്കുന്നില്ല. ഒരു ചെറിയ ഒരു പ്രീമിയം എല്ലാ മാസവും അവരുടെ ശമ്പളത്തിൽ നിന്നും നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ CGHS കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പറയാറുള്ളത് ഇതിനെക്കുറിച്ച്, ഒരു സ്ഥലത്ത് കുറച്ചധികം പരാതികൾ, ഒരു സ്ഥലത്ത് വളരെയധികം സ്വാന്തനങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മിക്സഡ് റിയാൽ ഒരു കാര്യമായിരിക്കും പലപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് നമുക്ക് ഇത്തരത്തിലുള്ള CGHS ഫെസിലിറ്റീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പലപ്പോഴും ഇതിൻ്റെ നല്ല വശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻ ആണെങ്കിലും ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയായിരിക്കാം വരുന്ന ഒരു വ്യക്തിയുടെ അച്ഛനൊരു പക്ഷേ ക്യാൻസർ രോഗിയായിരിക്കാം, അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരാളായിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുമോ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും CGHS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആൻജിയോപ്ലാസ്റ്റി ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ മുട്ടുമാറ്റി വെക്കൽ, അതുപോലെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന സർജറീസാണ്. ഇതിനെല്ലാ സഹായങ്ങളും CGHS ചെയ്യും.
ചെയ്യുന്നുണ്ട്. എംപാനൽഡ് ഹോസ്പിറ്റൽസിൽ യാതൊരു ചെലവും കൂടാതെ ഇത്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോക്ലിയർ ഇംപ്ലാന്റ്, ഈ ജന്മന ഈ കേൾവിശക്തി കുറവുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് സാധാരണഗതിയിൽ ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാനാവാത്തൊരു തുകയാണ് കോക്ലിയർ ഇംപ്ലാന്റിന് വേണ്ടി വരുന്നത്. അത് നമ്മൾ CGHS വഴി ചെയ്തു കൊടുക്കുന്നു. അതേപോലെ പാർക്കിൻസോൺസത്തിന് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, അതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതിനുള്ള ഫെസിലിറ്റി, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, ഇതെല്ലാം CGHS സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ വശങ്ങൾ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞോട്ടെ, ഇപ്പോൾ ഒരാൾ CGHSൽ ഡൽഹിയിൽ ജോലിയുള്ള ഒരാൾ തിരുവനന്തപുരത്തോ അല്ലാന്നുണ്ടെങ്കിൽ ചെന്നൈയിലേക്കോ ഒക്കെ വിസിറ്റിനോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു മാസത്തെ അസൈൻമെൻറ്റിനോ പോകുന്നു. അപ്പോൾ ഇവർക്ക് ഡൽഹിയിൽ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡൽഹിയിലൊരു ഒരു പ്രത്യേക ഏരിയയിലേക്ക് മാത്രം ഡിഫൈൻ ചെയ്തിട്ടുള്ള സൗകര്യം അല്ല ഇന്ത്യ ആകമാനം അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. CGHS എന്ന് പറയുന്ന ഒരു ഭാരതം മൊത്തം പടർന്നു കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. ഒരു സ്ഥലത്ത് നമ്മൾ CGHS മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും അതിൻ്റെ സൗകര്യങ്ങൾ ലഭ്യമാണ്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടി ചെയ്യേണ്ടത്? അത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ CGHS കാർഡ് കൊണ്ട് അല്ലെങ്കിൽ CGHS എന്ന് ഗവൺമെൻറ് തരുന്ന കാർഡ് കൊണ്ട് തന്നെ ആ ഒരു ഏതെങ്കിലും ഒരു CGHS ഡിസ്പെൻസറിയിൽ പോയി നമുക്കിതിൻ്റെ സൗകര്യം നമുക്ക് ലഭിക്കുന്നതാണ്. അതെ. ബേസിക്കലി നമ്മളൊരു പ്ലാസ്റ്റിക് കാർഡ്, തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്ലാസ്റ്റിക് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. മറ്റ് CGHSകളിലെല്ലാം പ്ലാസ്റ്റിക് കാർഡ് ആയിട്ടുണ്ട്. ഈ കാർഡുമായിട്ട് ഏത് CGHS ഡിസ്പെൻസറിയിലെയും ഒരു ചീഫ് മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് നൽകാവുന്ന സേവനങ്ങൾ, അതായത് മരുന്നുകളും പിന്നെ പരിശോധനകളൊക്കെ അവിടെ നിന്ന് ചെയ്യാവുന്നതല്ല, അവിടെ നിന്ന് ചെയ്യും. അത് കൂടാതെ സ്പെഷ്യലിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ വേണം, അല്ലെങ്കിൽ ഒരു കിടത്തി ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എംപാനൽ ചെയ്ത ഹോസ്പിറ്റൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ഇപ്പം തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ RCC, ശ്രീചിത്ര, മറ്റ് ഗവൺമെൻറ് ആശുപത്രികൾ, ഇവിടെ എല്ലാം ട്രീറ്റ്മെൻറ്റ് CGHS വഴി ചെയ്തു കൊടുക്കും. അവിടെയൊക്കെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് CGHS ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുമോ അതോ അത് ആ ബില്ല് അടച്ചതിന് ശേഷം അത് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് വരേണ്ടി വരും? ഇത് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ സെർവിങ് എംപ്ലോയീസ്, ഇപ്പം ജോലി ഉള്ള ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ പൈസ അടച്ചിട്ട് വേണം ട്രീറ്റ്മെൻ്റ് എടുക്കാൻ. പക്ഷേ ആ മുഴുവൻ തുകയും അവർക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് വഴി തിരിച്ച് കിട്ടും. അതേസമയം പെൻഷനേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ ക്രെഡിറ്റിലായിരിക്കും ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രമേഹ രോഗികൾ ഒരുപാട് ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും പല ആൾക്കാരും പല തരത്തിലുള്ള ഇൻസുലിനാണ് ഉപയോഗിക്കുന്നത്. ചിലർക്ക് പേന കൊണ്ടുള്ള പെൻ ടൈപ്പ് ഇൻസുലിൻ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ നോർമലി സിറിഞ്ച് വെച്ച് ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട്. അപ്പോൾ ഈ പേന പോലെയുള്ള കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ഈ പെന്നും ഇൻസുലിനും സെൻട്രൽ ഗവൺമെൻറ് സപ്ലൈ ഈ നമ്മുടെ ചികിത്സാരംഗം പുരോഗമിക്കുന്നതിനനുസരിച്ച് CGHSും പുരോഗമിക്കുകയാണ്. ഈ പുതിയ തരം അനലോഗ് ഇൻസുലിനുകൾ, അത് മിക്കവാറും പെന്നിലാണ് ലഭിക്കുന്നത്. അതെല്ലാം തന്നെ CGHS പ്രൊക്യർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൻ പെന്നുൾപ്പെടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാർ. അതുപോലെ തന്നെ എൻ്റെ പരാതികൾ എന്നൊരു വശം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കേൾക്കുക, ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി 200,000 രൂപയ്ക്ക് ചികിത്സ എടുത്തു, അത് CGHSൻ്റെ റെഫറൻസോട് കൂടി തന്നെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു, ട്രീറ്റ്മെൻറ്റ് എടുത്ത് റീഇംബേഴ്സ്മെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 70,000 or 80,000 ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടോട്ടൽ ബില്ലിൽ വരുന്ന കുറവ് പലപ്പോഴും ഒരു പരാതിക്കിടയാക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം? അല്ല, ഈ ചോദ്യത്തിൽ ചെറിയൊരു തെറ്റുണ്ട്. അതായത് CGHSൻ്റെ റെഫറൻസുമായിട്ട് പോകുന്നത് എപ്പോഴും നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ആശുപത്രികളിലേ പോകുള്ളൂ. അവിടെ CGHS അംഗീകരിച്ചിരിക്കുന്ന റേറ്റ് മാത്രമേ അവർ ചാർജ് ചെയ്യുള്ളൂ. പക്ഷേ സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വീടിനടുത്ത് ഈ പറഞ്ഞ ഒരു അംഗീകൃത ആശുപത്രി ഉണ്ടാവില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ CGHS ഉള്ളൂ. കണ്ണൂരെന്നും കോഴിക്കോടെന്നും എറണാകുളത്തുനിന്നുള്ള രോഗികൾ നമ്മളെ കാണാൻ വരുന്നുണ്ട്. അവർക്ക് വീട്ടിൽ ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു നല്ല ഹോസ്പിറ്റലായിരിക്കും പോകുന്നത്. പക്ഷേ ഈ ഹോസ്പിറ്റലുമായിട്ട് CGHSന് ഒരു അംഗീകാരമോ ഒരു ഒരു മെമ്മറാണ്ടം ഓഫ് അഗ്രിമെൻറ്റോ ഇല്ല. അവർ ചാർജ് ചെയ്യുന്ന അവരുടെ റേറ്റ് ആയിരിക്കും, ഞങ്ങൾക്ക് CGHS നൽകുന്ന റേറ്റ് ആയിരിക്കും നമ്മൾ റീഇംബേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1.5 ലക്ഷത്തിൻ്റെ ബില്ല് നമുക്ക് ക്ലെയിമിന് തരുമ്പോൾ ചിലപ്പോൾ അഡ്മിസിബിളായിട്ട് ഈ പറഞ്ഞ 70,000 or 80,000 ഉണ്ടായിരിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷേ അതേ ട്രീറ്റ്മെൻറ്റ് എംപാനൽ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ തികച്ചും 100% സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നു.